മൈ ചാനൽ സെല്ലറിസ് കേട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിന്റെ റോസ് ഹെർബ് സിറത്തിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സീറം യൂസ് ചെയ്തിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറാണിത്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇവള് തന്നെയാണ് എന്നോട് ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു സീറം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ക്ലെൻസിങ്ങിന് ശേഷവും മോയ്സ്ചറൈസിങ്ങിന് മുന്നേയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഫേസ് സീറം എന്ന് പറയുന്നത്. മറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ വെച്ചിട്ട് നോക്കുമ്പം ഈ ഒരു സീറത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ലെയേഴ്സിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലെയറിൽ വരെ കടന്നു ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിന് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കാനും എല്ലാം നല്ല എന്താ പറയാ ക്ലീൻ ആക്കാനും ക്ലിയർ ആക്കാനും ഈ ഒരു സീറത്തിന് സീറം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സീറം അവൈലബിൾ ആണ്, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സീറം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഡാർക്ക് സ്പോട്സ് അതൊക്കെ റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ സൈൻ ഓഫ് ഏജിങ് റിങ്കൾസ് ഈ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. സോ നല്ല അടിപൊളി നമുക്ക് അഫോർഡബിൾ പ്രൈസിലായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സീറമാണ് നമ്മുടെ റോസ് ഹെർബിന്റെ സീറം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ റോസ് ഹെർബിന്റെ സീറം. ഇതിപ്പോ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ആവാനായി. ദേഗയുടെ സീറം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പൊ അത് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റിവ്യൂ തരണമല്ലോ. സോ ഞാൻ ഈ ഒരു സീറമാണ് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് യൂസ് ചെയ്തത്. സോ രാത്രിയാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു കമ്പാരിസൺ നടത്തുകയല്ല, പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഗേൻ്റെ സീറത്തിനെക്കാട്ടും ഈ സീറാണ് ഇഷ്ടമായത്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. അതേപോലെ തന്നെ ദേഗയുടെ സീറം ഞാൻ യൂസ് ചെയ്യുമ്പം നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ദേഗയുടെ സീറം. ചീത്താണെന്ന് പറയല്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകും, ഫേസിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കിടക്കുമ്പം റിലാക്സ്ഡ് ആയിട്ട് കിടക്കണം. അങ്ങനെ എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം അങ്ങനെ കിടക്കാൻ എനിക്ക് പറ്റൂല. അപ്പം ദേഗയുടെ സീറം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഫേസിൽ ഇട്ടിട്ട് കിടക്കുന്ന മാതിരത്തെ ഫീൽ എനിക്ക് വരും. ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇറിറ്റേഷൻ ആണ് അങ്ങനെ ആവുന്നത്. അപ്പം ഈ ഒരു സീറം എന്ന് പറയുന്നത് എന്താ പറയുക ദേഗയുടെ സീറത്തിനെക്കാളും നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീറം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഒരു സംഭവം ഇട്ടിട്ട് കിടക്കുകയാണ് എന്നൊന്നും നമുക്ക് തോന്നൂല. അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഈ സീറം എന്ന് പറയുന്നത്. അതുപോലെ നല്ല അടിപൊളി സ്മെല്ലാണ് റോസ് ഹെർബിന്റെ സ്മെല്ല്. പിന്നെന്താണ് നല്ല ഫേസിന് നമുക്ക് നല്ലൊരു ഗ്ലോ പെട്ടെന്ന് തന്നെ ഇത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിപ്പം രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിൽ ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോയും ഫേസിൽ കിടക്കും ചെയ്യും. ഓവറോൾ അടിപൊളി സംഭവമാണ് ഇത്, നല്ല അഫോർഡബിൾ പ്രൈസിലാണ്. സോ 700 ആൻഡ് സംതിങ് എന്തോ ആണ് ദേഗയുടെ സീറം. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല, അപ്പം അത്രയും കോസ്റ്റ്ലി ആണ് സംഭവം. അപ്പം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം എല്ലാവർക്കും വാങ്ങിക്കാൻ കഴിയണമെന്നൊന്നുമില്ല. അപ്പം എല്ലാവർക്കും എപ്പം വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 100 and somethingോ ഉള്ളൂ. അപ്പം എല്ലാവരെയും മനസ്സിലുള്ള ഒരു വിചാരമാണ് എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നല്ല ക്യാഷ് ഉള്ള പ്രൊഡക്ട്സ് മാത്രമേ ഭയങ്കര ചേഞ്ച് തരൂ അല്ലെങ്കിൽ നല്ല സംഭവമാവും, അതിനൊന്നും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് പല ആൾക്കാരും മനസ്സിലുണ്ട്, പക്ഷെ അത് തെറ്റാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ആരെയും റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക.
സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോവുക. ഇത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ മാത്രം ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് വിറ്റാമിൻ ഇ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് വിറ്റാമിൻ ഇ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറമാണ് റോസ്ഹിപ്പിന്റെ സിറം. ഓക്കെ, ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിലും വിറ്റാമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഗുഡ് വൈബ്സിൽ തന്നെ വിറ്റാമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിറമും ഒരുപാട് സിറംസ് ഉണ്ട് ഗുഡ് വൈബ്സിൽ തന്നെ. അപ്പം എനിക്ക് എന്താ പറയാ, റോസപ്പ് ട്രൈ ചെയ്യണം തോന്നി. ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണെന്ന്. ഈ ഒരു സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് രണ്ട് കയ്യിലും ഒന്ന് നോക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. നന്നായിട്ട് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, അതല്ലാതെ തന്നെ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. നല്ല അടിപൊളി സിറാണ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബിഫോർ ആഫ്റ്റർ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. പക്ഷേ എൻ്റെ പിക്ചർ എടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിൽ അധികം അതിന് മാത്രം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ ഈ ഒരു സൈഡിൽ ഒരു മൂന്ന് നാല് ഒരു പിമ്പിൾസ് അല്ല അത് അല്ല എന്തോ ഒരു സംഭവം, ഒരു മൂന്നാല് സംഭവം ഇവിടെ ഇങ്ങനെ എന്തോ ഒരു കുത്തു കുത്തൊരു ചെറിയൊരു ബ്ലാക്ക് കുത്തു കുത്തുമായിട്ട് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഈ സീറം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ സംഭവം പോയത്. സോ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സീറം. അതുപോലെ തന്നെ ആ ഒരു പിക്ചർ അവളുടെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ അവളെനിക്ക് അയച്ചു തന്നു. അപ്പം മിക്കവാറും അതായിരിക്കും ഞാൻ തമ്മിലയില് അപ്ലോഡ് ചെയ്യുക, എനിക്കറിയില്ല. നമ്മുടെ ഫേസിൽ നല്ലൊരു റേഡിയൻറ്റ് ഗ്ലോ ഈ ഒരു സിറം നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിറം എന്ന് പറയുന്നത് ഇതിൻ്റെ നെറ്റ് വോളിയം 10 ml ആണ്. ഇതിൽ പാരാബൻസ് ഇല്ല, അതുപോലെ തന്നെ ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇതിൽ ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. എ വൺ ഓഫ് എ കൈൻഡ് ഫേസ് സിറം ദാറ്റ് മെയിൻറ്റെയിൻസ് സ്കിൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്മൂത്ത്നെസ് infused with rosehip extracts to brighten uneven skin tone for a glowing complexion. So, അങ്ങനെയാണ് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആണ് കേട്ടോ. നല്ല ഫേസിന് നല്ലൊരു ഒരു എന്താ പറയുക നാച്ചുറൽ ഗ്ലോ തരുന്നുണ്ട്, ഫേസ് നല്ല സ്മൂത്ത് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു 2 to 3 ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിൽ നന്നായി ജെൻറ്റിലായിട്ട് ഒന്ന് മസാജ് ചെയ്തെടുക്കുക. നമ്മളെ ഫേസിൽ ഫുള്ളി അബ്സോർബ് ആകുന്നവരെ മസാജ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ സദാ പറയുന്ന പോലെ തന്നെ ബി കെയർഫുൾ കോണ്ടാക്ട് വിത്ത് ഐസ്. പിന്നെ ചിൽഡ്രൻസിൻ്റെ അടുത്തുനിന്ന് ഒന്ന് ദൂരെയാക്കി മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും പുതിയതായിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി ഫേസിലങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, പറ്റുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു സിറം വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മാക്സിമം എൻ്റെ എനിക്ക് പേഴ്സണൽ ആയിട്ട് സിറത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു സിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതാണ് വാങ്ങിച്ചു നോക്കിക്കോ, ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരാൻ ഞാൻ അവിടെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക, പിന്നെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. സോ ഇതൊക്കെയാണ് നമ്മുടെ റോസ്ഹിപ്പ് സിറത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാഷിന് മുതലായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ്. അപ്പം എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. എനിക്ക് ഇതിനൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു 3 or 4 days മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു വീഡിയോ എടുത്തപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് അടയ്ക്കാൻ വേണ്ടി വന്നായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഫുള്ള് സ്പ്രെഡായി കിടക്കുന്നത്, കാരണം
സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുക്കാൽ ഭാഗം സംഭവം അങ്ങോട്ട് ഒഴുകി പോയി. പിന്നെ കുറച്ചാണ് ഉള്ളത് ഇപ്പോൾ ബാക്കി. ഓക്കെ, ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഫേസിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായിട്ടില്ലേ? നല്ലൊരു ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടില്ലേ? എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നേരെ, ബൈ ബൈ.